വിസിമാർ ഹൈക്കോടതിയിലേക്ക്. ചാൻസലറുടെ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് 7 വിസിമാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് വിസിമാർ പ്രധാനമായും ഈ ഹർജിയിൽ ഉന്നയിക്കുന്നത്? അജിംഷാദ്, ഇന്നിപ്പോൾ രണ്ട് ഹർജികളാണ് ഈ ചാൻസലർ വിഷയത്തിൽ. രണ്ട് ഹർജികളാണ് ഹൈക്കോടതി പരിഗണന ഇപ്പോൾ ഉള്ളത്. ഒന്ന്, ഈ വിസിമാർ അല്ലാതെ തന്നെയും ഇന്നിപ്പോൾ 7 വിസിമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കാരണം നാളെയാണ് വിസിമാർക്ക് നൽകിയ കാലം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയം അവസാനിക്കുന്നത്. ഈ സമയപരിധി അവസാനത്തെ തുടർന്നാണ് ഈ കാലം കാണിക്കൽ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിസിമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമുക്കറിയാം, നേരത്തെ വിസിമാരെ ഒന്നടങ്കം സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലയിലെയും വിസിമാരെ ഒന്നടങ്കം പുറത്താക്കാൻ തീരുമാനിക്കുകയും അത് പ്രകാരം ഒന്നുകിൽ രാജിവെക്കുക അല്ലെങ്കിൽ പുറത്താക്കുക എന്ന രീതിയിൽ രാജ്യഭവനിൽ നിന്നും അന്തിശാസം നൽകുകയും അതിനെതിരെ വിസിമാർ ഹൈക്കോടതിയിൽ പോവുകയും ചെയ്തിരുന്നു. പിന്നാലെ ഗവർണർക്ക് അത്തരത്തിന്റെ അധികാരമില്ലെന്നും മാത്രമല്ല ഇതിൽ നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കണമെന്ന് ഹൈക്കോടതി അന്ന് ചാൻസലറായ ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് പ്രകാരം പിന്നീട് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയായിരുന്നു. എന്നാൽ ഈ കാരണം കാണിക്കൽ നോട്ടീസ് നിയമപരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ വിസിമാർ പറയുന്നത്. ഇത് പ്രകാരമാണ് ഈ ഗവർണർക്ക് ഈ കേസിൽ തിരിച്ചടി ഉണ്ടാകുന്ന കോടതിയുടെ വിധിയുടെ പരാമർശത്തിൽ തന്നെ കോടതി സൂചിപ്പിച്ചിരുന്നതാണ് സിബി ജോസഫ്. അതായത് ഈ ഇങ്ങനെ ഹർജി കോടതിയിൽ എത്തിയതിന് ശേഷം പിന്നീട് ഒരു കാരണം കാണിക്കൽ നോട്ടീസ്, അത് ശരിയായില്ല എന്ന് കോടതി അന്ന് നിരീക്ഷിച്ചതാണ് ഗവർണറുടെ നടപടി അല്ലേ? തീർച്ചയായും അന്ന് അത്തരത്തിൽ നിരീക്ഷിച്ചിരുന്നു. ഈ അതായത് അന്നും വിസിമാർ പറഞ്ഞത് ഇത്തരത്തിൽ പുറത്താക്കാനുള്ളൊരു അധികാരം ഗവർണർക്ക് ഇല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ആ സമയത്താണ് ഗവർണർ മലക്കം പറഞ്ഞത്, അതായത് താൻ ഇത്തരത്തിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ആണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെ ഈ UGC മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഈ നിയമനം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയെന്നുള്ളതായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ഈ കോടതി ചൂണ്ടിക്കാട്ടിയത് ചാൻസലർക്ക് അത്തരത്തിൽ ഒരാളെ പുറത്താക്കാനുള്ള അധികാരമില്ല, മറിച്ച് എന്തെങ്കിലും ഒരു അപാകതയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടി നിയമപരമായ നടപടികളിലേക്ക് പോകാം, അത് അതിന് നടപടിക്രമങ്ങൾ പാലിക്കണമെന്നുള്ളതായിരുന്നു. ഇത് പ്രകാരമാണ് വീണ്ടും ആ ഒരു കോടതി ഉത്തരവിന്റെ മറവിൽ ഗവർണർ വീണ്ടും ഇത്തരത്തിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വിസിമാർക്ക് നൽകിയത്. ആ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വിസിമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഈ ഒരു ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും, ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ ഇതേ ബെഞ്ചിന്റെ ഭാഗത്തുണ്ടായ പരാമർശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. കാരണം ഈ സെനറ്റ് 11 സെനറ്റ് മെമ്പർമാരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഹർജി ഇന്നലെ കേരള സർവകലാശാലയിലെ ഒരു ഹർജി ഇന്നലെ പരിഗണിക്ക് വന്നിരുന്നു. ഇതിൽ ഒക്ടോബർ 11 വിളിച്ച സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നായിരുന്നു ഈ ഗവർണർ ഇത്തരത്തിൽ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കാനുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയും അതിനെ ചോദിച്ചതുകൊണ്ട് ഇന്നലെ ഒരു ഹർജി കോടതി പരിഗണിക്ക് വന്നു. അപ്പോൾ പറഞ്ഞത് പ്രീതി ഇല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രീതി നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ഗവർണർക്ക് അധികാരം. ഒരു മന്ത്രി എന്ന നിലയിൽ നിയമവിരുദ്ധത കാട്ടിയാൽ മാത്രം നഷ്ടപ്പെടുന്നതാണ് പ്രീതി, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള സംഘർഷങ്ങളൊന്നും പ്രീതി നഷ്ടപ്പെടാൻ ഒരു ഗവർണർക്ക് ഭൂഷണമാകുന്നില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് അല്ലേ? തീർച്ചയായും ഈ ഭരണഘടന അനുശാസിക്കുന്ന ഗവർണറുടെ പ്രീതി വ്യക്തിപരമല്ല എന്നുള്ളതായിരുന്നു ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. നിയമപരവും ഔദ്യോഗികമായ പ്രീതിയെക്കുറിച്ചാണ് ഭരണഘടന പറയുന്നത്. ഗവർണർക്ക് അർഹിതമായത് എന്തെങ്കിലും പറഞ്ഞു എന്നില്ല, അതിന്റെ പേരിൽ ആരെയും പുറത്താക്കാനാകില്ല. ആരെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഗവർണർ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതെങ്കിൽ മാത്രമാണ് പ്രീതി നഷ്ടപ്പെട്ടുവെന്ന് പറയാനാകുമെന്നും ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു. അതായത് വ്യക്തിപരമായ പ്രീതിയല്ല, ഭരണഘടന അനുശാസിക്കുന്ന നിയമപരമായ പ്രീതിയാണ് ഈ യുദ്ധത്തിൽ നോക്കേണ്ടത്. നിയമം ലംഘിക്കുന്ന തന്നെ ഈ നവംബർ 4 ചേരുന്ന സെനറ്റ് യോഗത്തിൽ ഈ ഗവർണർ പിരിച്ചുവിട്ട എന്ന് പറയുന്ന അംഗങ്ങൾക്ക് പങ്കെടുക്കാനാകുമോ എന്ന വിഷയത്തിലും ഇന്ന് കോടതി നിലപാട് പറയും അല്ലേ? തീർച്ചയായും ഇന്നിപ്പോൾ ഈ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സെർച്ച് കമ്മിറ്റി അംഗത്തെ തിരഞ്ഞെടുക്കണമെങ്കിൽ 4 നടക്കുന്ന ഈ നവംബർ 4 നടക്കുന്ന സെനറ്റ് യോഗത്തിൽ ഈ പുറത്താക്കപ്പെട്ട 15 പേരെയും പങ്കെടുക്കണം. ഇതിന് പങ്കെടുക്കാൻ അനുവദിക്കാമെന്ന് കോടതി പറഞ്ഞിരുന്നു. എന്നാൽ അതിന് കഴിയില്ലെന്നാണ് ഇന്നലെ സർവകലാശാല അറിയിച്ചത്. അതേ തുടർന്നാണ് കേസ് ഇന്നലെ വിശദമായ വാദത്തിന് ശേഷം ഇന്ന് മാറ്റിയത്. എന്തായാലും സർവകലാശാല ഈ കാര്യത്തിൽ നിന്ന് തീരുമാനം അറിയിക്കുകയും ചെയ്യും. ഈ കാര്യത്തിൽ ഒരുപക്ഷെ അന്തിമവിധി ഈ ഒരു 15 സെനറ്റ് അംഗങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായേക്കും.
ആ ഒരു ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. ഇന്നിപ്പോൾ 7 BC മാർ കൂടി ആ കാലം കണക്കൽ നോട്ടീസിനെതിരെ മറ്റൊരു ഹർജിയുമായി ഇപ്പോൾ ഇതേ ബെഞ്ചിൽ തന്നെ എത്തിയിരിക്കുന്നത് അജിംഷാദ്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയതെന്തായിരുന്നാലും ഗവർണറും ചാൻസലർ എന്ന നിലയിൽ ഗവർണറും വിസിമാരും തമ്മിലുള്ള തർക്കവും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശവും പ്രഖ്യാപനവും കോടതിയുടെ ഭാഗത്തുനിന്ന് നിലപാടുകളായി വിധിയായെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.